ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈസി മഷ്റൂം മസാലയാണ് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് മഷ്റൂം തന്നെയാണ് ആദ്യം പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു നാലെണ്ണം നെടുകെ കീറിയതുണ്ട് പിന്നെ ചെറിയുള്ളിയാണ് ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം अड़ाई ची पचमुग നന്നായി വഴറ്റി കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായി വഴറ്റുക ചെറിയ കുറച്ച് മുളക് ഉള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കും പ്രത്യേകിച്ച് പൂണൊക്കെ ആവുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മഞ്ഞപ്പൊടി ചേർക്കണം മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 3 ടീസ്പൂൺ മുളക് പൊടിയല്ല അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റൊക്കെ ചെയ്യാം ഞാൻ ഇവിടെ പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് എടുത്തത് നന്നായി വഴറ്റ അതിന്റെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അതിന്റെ പച്ചമണം ഒക്കെ മാറി ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് മഷ്റൂമിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മഷ്റൂം ചേർക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെല്ലാം മസാല എല്ലാം മഷ്റൂമിൽ നന്നായി പിടിക്കത്തുള്ളൂ അധികം ഇനി വെള്ളം കൂടുതലൊന്നും ചേർത്തണ്ട ഓൾറെഡി മഷ്റൂമിൽ ഉണ്ടാവും വെള്ളം ഉണ്ടാവും അപ്പോൾ അധികമൊന്നും ചേർത്തണ്ട കാര്യമില്ല ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ സ്പൈസി മഷ്റൂം മസാല നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം അതല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കൻ ഗ്രേവി ആണെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ചിട്ട് വറ്റിക്കാം വെള്ളം നന്നായിട്ട് ഞങ്ങളിന്ന് പൊറോട്ട കൂടെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും